നമസ്കാരം നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുമരനെല്ലൂർ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകനും പരിക്ക് കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു 10000 പ്രതിഭകൾ അരങ്ങിലെത്തും മൂന്നാറിൽ കാർ വളഞ്ഞ് കാട്ടാന ആളില്ലെന്ന് കണ്ടപ്പോൾ സ്ഥലം വിട്ടു ദൃശ്യങ്ങൾ ന്യൂസ് 18 വീണ്ടും പടയപ്പിയിറങ്ങി കൃഷിയിടം നശിപ്പിച്ചു കോഴിക്കോട് കോടഞ്ചേരിയിൽ അച്ഛനും മകനും വെട്ടേറ്റു അക്രമം അതിർത്തി തർക്കത്തെ തുടർന്ന് വണ്ടിപ്പെരിയാറിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം മാലിന്യം തള്ളുന്നവരെ ചൂണ്ടിക്കാട്ടിയാൽ പാരിതോഷികം കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകാനും പഞ്ചായത്ത് കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നിരവധി വിദ്യാർത്ഥികൾക്കും അധ്യാപകനും പരിക്കേറ്റു വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്ലസ് 1, പ്ലസ് 2 വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത് സംഘർഷത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചു ചേർത്ത് അടിയന്തര PTA യോഗവും ചേർന്നു തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പോലീസിന്റെ തണ്ണീർ പന്തൽ കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്നാണ് ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഖ്യ കലോത്സവ വേദിക്ക് സമീപം തണ്ണീർ പന്തൽ ഒരുക്കിയത് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPS തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കായി മധുര പാനീയങ്ങളും ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും തണ്ണിമത്തൻ തുടങ്ങിയുള്ള വിഭവങ്ങളുമായാണ് പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ കുട്ടികളെ വരവേറ്റത് മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ കാർ വളഞ്ഞ് കാട്ടാനകൾ കാറിനുള്ളിൽ ആളില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് കാട്ടാനകൾ ഒഴിഞ്ഞുപോയത് കാർ പാർക്ക് ചെയ്ത് മാറി നിൽക്കുകയായിരുന്ന വന്യജീവി ഫോട്ടോഗ്രാഫർ ഹാർഡ്ലി രഞ്ജിത്ത് ആണ് ദൃശ്യങ്ങൾ പകർത്തിയത് മൂന്നാർ ഹീറോ പടയപ്പയുടെ സാന്നിധ്യമറിഞ്ഞാണ് നാച്ചുറിസ്റ്റ് ഹാർഡ്ലി രഞ്ജിത്തും സംഘവും ചൊക്കനാട് എസ്റ്റേറ്റിൽ എത്തിയത് കാർ പാർക്ക് ചെയ്ത് പരിസരം കണ്ട് ദൃശ്യങ്ങൾ പകർത്തി നിൽക്കുമ്പോഴാണ് 2 കാട്ടാനകൾ അവിടേക്ക് വന്നത് കാറിന് ചുറ്റും കുറച്ചുനേരം കറങ്ങി തൊട്ടുനോക്കി ഉള്ളിൽ ആളില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പതിയെ പിൻവാങ്ങി സംഭവിച്ചതെന്തെന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ഹാർഡ്ലി രഞ്ജിത്ത് തന്നെ പറയട്ടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം അതിന്റെ അകത്തുനിന്ന് 2 ആനകൾ കയറി വണ്ടിയുടെ അടുത്തേക്ക് വന്നാണ് പെട്ടെന്നാണ് നമുക്ക് വണ്ടി മാറ്റാനുള്ള സമയം കിട്ടിയില്ല ചെറിയ പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യുള്ളൂ പക്ഷേ ഇതിന് മുമ്പും പല പ്രാവശ്യം ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് വണ്ടിയിൽ തൊട്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെന്നല്ലാണ്ട് അല്ലാണ്ട് കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ബൈക്കിന് തൊട്ടില്ല തിരിച്ചു പോവുകയാണ് ചെയ്തത്. കൂട്ടത്തിലുണ്ടായിരുന്ന കുഞ്ഞാനകളടക്കം മറ്റുള്ളവ തൊട്ടുതാഴെ നിൽപ്പുണ്ടായിരുന്നു. വി എസ് കൃഷ്ണരാജ്, ന്യൂസ് 18 മൂന്നാർ. മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. രാത്രി 11-ന് പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം ഇറങ്ങിയ പടയപ്പ കൃഷിയിടം നശിപ്പിച്ചു. വിവരം അറിയിച്ച സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ കാട്ടിലേക്ക് ഓടിച്ചു. കോഴിക്കോട് കോടഞ്ചേരിയിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും വെട്ടേറ്റു. മൈക്കാവ് കാഞ്ഞിരാട് ഭാഗത്തായിരുന്നു സംഭവം. അശോക് കുമാർ, മകൻ ശരത് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. അയൽവാസിയായ ബൈജു ആണ് വെട്ടിയത് എന്ന് ഇവർ പറയുന്നു. ഇരുവർക്കും കൈക്കാണ് വെട്ടേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അശോക് കുമാറിന്റെ വീട്ടിലേക്ക് കോൺക്രീറ്റിനുള്ള സാധനങ്ങളുമായി വന്ന ലോറി കടന്നു പോകാൻ വേണ്ടി റോഡിൽ ഉണ്ടായിരുന്ന ബൈജുവിന്റെ ബൈക്ക് നീക്കിവെച്ചതാണ് ആക്രമണത്തിന് കാരണം. ഇവർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു. പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം തടയാൻ ജനങ്ങളെ പങ്കാളികളാക്കുന്ന പുതിയ നീക്കവുമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടാൽ അവരെക്കുറിച്ച് രഹസ്യമായി വിവരം നൽകുന്നവർക്ക് പ്രതിഫലം നൽകും. കുറ്റക്കാരെ കൈയോടെ പിടികൂടി പിഴയും മറ്റ് ശിക്ഷാ നടപടികളും നൽകാനാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ തീരുമാനം. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഇനി അലക്ഷ്യമായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ അവർ പിടിയിലാകും. അത്തരക്കാരെ ചൂണ്ടിക്കാട്ടുന്നവർക്ക് 2500 രൂപ സമ്മാനവും പഞ്ചായത്ത് നൽകും. അതിനാൽ പൊതുജനങ്ങളുടെ കണ്ണും കാതും ഇനി ഈ മേഖലകളിലുണ്ടാകും. ചാക്കിൽ കെട്ടിയും പ്ലാസ്റ്റിക് കവറിലുമൊക്കെ ആരെങ്കിലും മാലിന്യങ്ങൾ റോഡ് വക്കിലോ പൊതുസ്ഥലത്തോ നിക്ഷേപിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. അതുപോലെ തന്നെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ രഹസ്യമായി ഫോട്ടോ എടുത്ത് നൽകുന്നവർക്ക് 2500 രൂപ പാരിതോഷികം നൽകുന്നതാണ് എന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഭൂമിയെ മാലിന്യരഹിതമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഹരിതകർമാസേന അംഗങ്ങളെ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി ഹരിതകർമാസേന അംഗങ്ങളെ ഏൽപ്പിച്ച് യൂസർ ഫീ നൽകേണ്ടതാണ് എന്നുള്ള വിവരം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. വിവരങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നും കൃത്യവിലോപം നടത്തുന്നവരെ കണ്ടെത്തി പിഴയും മറ്റ് ശിക്ഷാ നടപടികളും സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മാലിന്യമുക്ത കേരളം എന്ന സർക്കാർ ലക്ഷ്യത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യശേഖരണവും നിർമ്മാർജ്ജനവും നടക്കുന്നുണ്ട്. എങ്കിലും ഇതെല്ലാം മറികടന്ന് ചില വ്യക്തികളും വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നു. ഇക്കാര്യം കണക്കിലെടുത്താണ് പഞ്ചായത്ത് പുതിയ പാരിതോഷിക പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. പൊതുജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നതോടെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാൻ കഴിയുമെന്നാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ കായംകുളം, ചങ്ങരംകുളങ്ങര, കാമ്പിശ്ശേരി, താമരക്കുളം KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചു. MS അരുൺകുമാർ MLA ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് സർവീസ് അനുവദിച്ചത്. MLAയുടെ നേതൃത്വത്തിൽ കാമ്പിശ്ശേരി ജംഗ്ഷനിൽ സ്വീകരണം നൽകി. കുടിവെള്ളക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും പരിഹാരം ലക്ഷ്യമിട്ട് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ തടയണ നിർമ്മാണം ആരംഭിച്ചു. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം. നബാർഡ് ഫണ്ടിൽ നിന്നും 36 കോടി രൂപ ചെലവിലാണ് തടയണ നിർമ്മിക്കുന്നത്. പട്ടാമ്പി, കീഴായൂർ, നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. ടെൻഡർ നടപടികൾ പൂർത്തിയായതോടെ തടയണ നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു. നിലവിൽ പുഴയിൽ ലെവൽസ് എടുക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. വെള്ളിയാങ്കലിലെ തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. തടയണ പ്രാവർത്തികമായാൽ പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ ഈ തടയണ നബാർഡിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വരുന്നത്. ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞ് നേരത്തെ ജനങ്ങളെ അറിയിച്ചിരുന്നാണ് ടെൻഡർ പൂർത്തീകരിച്ച് വർക്ക് ലെവൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പുരോഗതി വിലയിരുത്താൻ വേണ്ടി ഇവിടെ വന്നതാണ് സൈറ്റിൽ. ഇവർക്ക് അനുബന്ധമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് വേണ്ടത് അത് ചെയ്തു കൊടുക്കാനും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ 28 ഷട്ടറുകളുണ്ടാകും. ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും. പദ്ധതിക്ക് 35.5 കോടി രൂപയുടെ അനുമതി നബാർഡിൽ നിന്ന് ലഭിച്ചു. കീഴായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല പഞ്ചായത്തിലെ ഞങ്ങാട്ടരിയിലെയും തിരുമിറ്റക്കോടിയിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനാകും. ന്യൂസ് 18 പട്ടാമ്പി. കോതമംഗലം നെല്ലിക്കുഴി 20-ാം വാർഡിലെ കാട്ടാംകുഴി കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA M ബഷീർ നിർവഹിച്ചു. ഉയർന്ന പ്രദേശമായ ചെറുവട്ടൂർ കാട്ടാംകുഴി മേഖലയിൽ 240 കുടുംബങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ ശിലാസ്ഥാപനം നടന്നു. ഇടുക്കി കെയർ ഫൗണ്ടേഷനാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. 2018 കാലവർഷത്തിൽ ജില്ലയിൽ ഏറ്റവും അധികം കെടുതി അനുഭവിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർ വാലി പ്രദേശം. പ്രകൃതിക്ഷോഭത്തിൽ ഇവിടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ട 12 കുടുംബങ്ങൾക്കാണ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ച് നൽകുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ 3 സെന്റ് വീതമുള്ള സ്ഥലത്താണ് വീടുകൾ നിർമ്മിക്കുന്നത്. നേരത്തെ തന്നെ കൊക്കയാർ പഞ്ചായത്തിൽ 20 വീടുകളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഡിസംബർ-ജനുവരി മാസങ്ങളിലൂടെ ആ പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് വീട് കൈമാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ വാതിൽപ്പള്ളിയിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ ഈ പ്രദേശത്ത് പെരിയാർ വാലിയുമായി ബന്ധപ്പെട്ട് 12 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ തറക്കല്ലിൻ്റെ കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇൻഡിവിജ്വലായി പല സ്ഥലങ്ങളിലും നമുക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൊത്തത്തിലാണ് കോതമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഏതാണ്ട് 45ഓളം വീടുകൾ ഇന്നിപ്പോൾ തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. കോഴിക്കോട് മുക്കത്ത് ജീരകസോഡയിൽ ചത്ത എലിയെ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും മാനദണ്ഡങ്ങൾ ലംഘിച്ച സോഡാ നിർമ്മാണ യൂണിറ്റ് താൽക്കാലികമായി അടപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് തട്ടുകടയിൽ നിന്ന് വാങ്ങിയ ജീരകസോഡയിൽ ചത്ത എലിയെ കണ്ടെത്തിയത്. സോഡ കുടിച്ച വിനായകന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നഗരസഭാ പരിധിയിലും മറ്റു കടകളിലും പരിശോധന നടത്തുന്നുണ്ട്. ഇടവേള. കോതമംഗലം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതു ജലാശയങ്ങളിൽ 31 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മത്സ്യക്കുഞ്ഞുങ്ങളെ പുഴയിൽ നിക്ഷേപിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ജലമലിനീകരണം, അമിത ചൂഷണം എന്നീ കാരണങ്ങൾ കൊണ്ട് മത്സ്യലഭ്യത കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി അവതരിപ്പിച്ചത്. പുഴയെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമേകുന്നതാണ് പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മത്സ്യക്കുഞ്ഞുങ്ങളെ പുഴയിൽ നിക്ഷേപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, മത്സ്യസമ്പത്തിന്റെ ഒരു കുറവ് വളരെ വലുതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മത്സ്യസമ്പത്ത് 2018ലെയും 2019ലെയും വെള്ളപ്പൊക്കവും പിന്നെ അതിനുശേഷം വന്ന കൊറോണയൊക്കെ വന്നപ്പോൾ പൊതുവെ മത്സ്യസമ്പത്ത് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെ സംബന്ധിച്ച് അവർക്കും അതുകൊണ്ട് ഒട്ടേറെ അവരുടെ സാമ്പത്തിക വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വളരെ കുറവായി എന്നുള്ള തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. പൊതുജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നതിനെ മറികടക്കാൻ നിയമം മൂലമുള്ള നിയന്ത്രണവും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കലുമാണ് പ്രധാന മാർഗങ്ങളെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെൻസൺ കെ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ നമ്മൾ കേരള ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് പ്രകാരം അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധനങ്ങളും രീതികളും മറ്റുമൊക്കെ നിരോധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിൽ സംസ്ഥാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും മത്സ്യക്കുഞ്ഞ് നിക്ഷേപവും നമ്മൾ നടത്തി വരുന്നുണ്ട്. വാരിപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. കൊച്ചി ഗോശ്രീ പാലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. വൈപ്പിൻ കാളമുക്ക് ഫിഷ് ലാൻഡിംഗ് സെന്റർ നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു റോഡ് ഉപരോധം. 2018 ഭരണാനുമതി ലഭിച്ച പദ്ധതി അനിശ്ചിതമായി നീളുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പിള്ളയിൽ പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് കൊച്ചിയിൽ ഗതാഗത കുരുക്കുണ്ടായി. ഗോശ്രീ പാലത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെയാണ് കൊച്ചി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. കുട്ടികൾക്ക് പോലീസിനോടുള്ള ഭയം ഇല്ലാതാക്കാൻ പോലീസ് സ്റ്റേഷൻ സന്ദർശനം നടത്തി സ്കൂൾ. പൊതുസ്ഥാപനങ്ങൾ സന്ദർശിക്കുക എന്ന അറബി പാഠപുസ്തകത്തിലെ പഠനത്തിന്റെ ഭാഗമായാണ് മലപ്പുറം കുളമംഗലം AMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത്. സിനിമയിലും കാർട്ടൂണുകളിലും മാത്രം കണ്ടു പരിചയമുള്ള പോലീസ് സ്റ്റേഷൻ നേരിട്ട് കാണാൻ കിട്ടിയ അവസരം കുട്ടികൾ പാഴാക്കിയില്ല. കാക്കയോടുള്ള പേടി അല്പസമയം നിശബ്ദതയ്ക്ക് വഴിയൊരുക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം പേടിയെല്ലാം പമ്പ കടന്നു. ലോക്കപ്പും വിലങ്ങും തോക്കുമെല്ലാം ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അമ്പതോളം പേരടങ്ങിയ സംഘം പോലീസിന്റെ വയർലെസ് സെറ്റ്, തോക്ക്, ലാത്തി, വിലങ്ങ്, ലോക്കപ്പ്, തൊണ്ടിമുറി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ചോദിച്ചറിഞ്ഞു. വലിയ തോക്കുണ്ടായിരുന്നു, ചെറിയ തോക്കുണ്ടായിരുന്നു. പോലീസുകാരൊക്കെ എങ്ങനെ പെരുമാറി? നല്ലതായിട്ട്. എന്താ പറഞ്ഞു? ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പേടിയായോ? മുട്ടായി തന്നു. ഞങ്ങൾ 4ാം ക്ലാസ്സിൽ അറബിക് പാഠത്തിൽ ഒരു പൊതുസ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെങ്കിലും സേവനം ചെയ്തു തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പാഠഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം കൃഷിഭവൻ സന്ദർശിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി, ലൈബ്രറി, പിന്നെ പോസ്റ്റ് ഓഫീസ്, ഈ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. പോലീസ് സ്റ്റേഷൻ SHO ഖമറുദ്ദീൻ വള്ളിക്കാടൻ, സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവർ ചേർന്ന് മധുരം നൽകിയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന GD സേവനം, വയർലെസ് സംവിധാനം എന്നിവയെക്കുറിച്ചും ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൃഷിഭവൻ, നഗരസഭാ ഓഫീസ്, പോസ്റ്റ് ഓഫീസ് എന്നിവയും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. News18 തിരൂർ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി മാത്രം 80,000-ലധികം പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എരുമേലി മുതൽ തീർത്ഥാടകർക്ക് ഒപ്പം വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ നായ്ക്കനാലിലെ കൂറ്റൻ ആൽമരക്കൊമ്പ് ഒടിഞ്ഞു വീണു. അപകടത്തിൽ സുരക്ഷാ ജീവനക്കാരന് പരിക്കേറ്റു. 100 പഴക്കമുള്ളതാണ് നായ്ക്കനാലിലെ ആൽമരം. തൃശൂർ പൂരത്തിനടക്കം നായ്ക്കനാൽ പ്രധാന കേന്ദ്രമാണ്. വടക്കുംനാഥനിലേക്കും തേക്കിൻകാട് മൈതാനിയിലേക്കും പ്രവേശിക്കുന്ന പ്രധാന കവാടങ്ങളിൽ ഒന്നുകൂടിയാണ് നായ്ക്കനാൽ. മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുമ്പോൾ തിരക്ക് ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മാസങ്ങൾക്ക് മുമ്പാണ് ശ്രീമൂലസ്ഥാനത്തെയും ആൽമരക്കൊമ്പ് ഒടിഞ്ഞു വീണ്. പൈതൃക വിത്ത് ഇനങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിനായി നടത്തിയ പ്രകൃതി പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS യൂണിറ്റാണ് ഏകദിന പഠനയാത്ര സംഘടിപ്പിച്ചത്. തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടിക്കുളം അടുമാലി പാടശേഖരത്തിലെ ബെത്തഗുഡ്ഡെ നെൽവിത്ത് സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു വിദ്യാർത്ഥികളുടെ ആദ്യ പഠനയാത്ര. ശേഷം കാട്ടിക്കുളം ഇരുമ്പുപാലത്തെ നുറാങ്ക കിഴങ്ങ് സംരക്ഷണ കേന്ദ്രത്തിലേക്കും എത്തിയതോടെ വിദ്യാർത്ഥികളുടെ കൗതുകം ഇരട്ടിയായി. 230ഓളം അപൂർവ ഇനം നെൽവിത്തുകളും 180ൽ പരം വനവിഭവങ്ങൾ അടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ് ഈ ഏകദിന പഠനയാത്ര സംഘടിപ്പിച്ചത്. NRLM വയനാട് ജില്ലാ കോർഡിനേറ്റർ സായി കൃഷ്ണൻ, NSS പ്രോഗ്രാം ഓഫീസർ അർച്ചന MK, അധ്യാപിക മിത്ര KK എന്നിവർ നേതൃത്വം നൽകി. തിരുനെല്ലിയും ആദിമജന വിഭാഗത്തിന്റെ ജീവിത കൃഷിരീതികളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കുട്ടികൾ കിഴങ്ങ് പായസവും നാടൻ ഭക്ഷണമായ കഞ്ഞിയും പുഴുക്കും കഴിച്ചാണ് മടങ്ങിയത്. News18 വയനാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി